ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിച്ചാറ്റ്സ് അപ്പോൾ ഈ ഒരു വീഡിയോയിലെ റീഡിങ്സ് ഓൺ ഇന്ന് ലിറ്ററേച്ചേഴ്സിൽ ലാസ്റ്റ് മുടി ഉള്ളിൻ്റെ റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻസും നമ്മുടെ റിവിഷൻസും ഒക്കെ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കണ്ടിട്ടില്ലാത്തത് തീർച്ചയായിട്ടും കാണാം അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ ബിയോണ്ട് ദ ലാൻഡ് ഓഫ് അട്ടാമയാണ് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റിന് അറിയേണ്ട കാര്യം ഇതൊരു സെറ്റാറിക്കൽ പ്ലേ ആണ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ദ ഐഡിയൽസ് ഓഫ് മെറ്റീരിയലിസ്റ്റിക് വേൾഡ് മെറ്റീരിയലിസ്റ്റിക് വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്ന ഒരു ലോകം അല്ലെങ്കിൽ ആ ഒരു ധാരണയുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു ലോകത്തിനൊക്കെയാണ് നമ്മൾ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെതിരെയുള്ള ഒരു സെറ്റയർ പോലെയാണ് നമ്മുടെ ഒരു വർക്ക് ആദ്യം മനസ്സിലാക്കുക ദ തീ ഇസ് കെനാറാം ആൻഡ് ബേച്ചാറാം ജംപ് ഇൻ ടു റിവർ ടു എസ്കേപ്പ് ഫ്രം ദിയർ പെർസ്യൂവേഴ്സ് ആൻഡ് റീച്ച് എ ട്രെയിൻ സൊസൈറ്റി നമ്മുടെ മെയിൻ ആണ് രണ്ട് കള്ളന്മാരാണ് കെനാറാമും ബേച്ചാറാമും ഇപ്പോൾ ഇവർ അവരെന്നെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് ഒരു സ്ട്രെയിൻ സൊസൈറ്റിയിലെത്തുന്നതായിട്ടാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് വരുന്നത് കെൻ ആറാം ആൻഡ് ബേച്ചാറാം ആ റെപ്രസൻറ്റേറ്റീവ്സ് ഓഫ് ദ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് അപ്പോൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് ആണ് അപ്പോൾ ആ ഒരു ടേം ഓർത്ത് വയ്ക്കുക അവിടെ എക്സാമിനെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക മെറ്റീരിയലിസ്റ്റിക് വേൾഡ് എന്നുള്ളത് ദ എൻറ്റേഴ്സ് ഇൻ ടു എ ന്യൂ ലാൻഡ് വേർ ദർ ഇസ് നോ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ സെൻസ് ഓഫ് ഓണർഷിപ്പ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നും ആർക്കും സ്വന്തമല്ല ഒന്നിൻ്റെയും ഓണർഷിപ്പ് ഇത് എൻ്റെയാണ് അത് അവൻ്റെയാണ് എന്നുള്ള ചിന്താഗതി എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻ ഇന്ത് ന്യൂ ലാൻഡ് എനിബഡി ക്യാൻ ഗോ ഇൻ ടു അൻ ഈ ആൻഡ് ഈറ്റ് ടു വാട്ട് അവർ ഹി വോൺസ് ആൻഡ് ഹി ഡസ് നോട്ട് ഹാവ് ടു പേ എനിത്തിങ് അപ്പോൾ അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും ഫ്രീ ആയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാവുന്നതാണ് അല്ല നമ്മളെ പോലെ അങ്ങനെ പൈസ കൊടുത്ത് ഹോട്ടലിൽ പോയി ഫുഡ് വാങ്ങിക്കുക അല്ലെങ്കിൽ പാർസൽ ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും അവിടെ ഇല്ല എന്നാണ് പറയുന്നത് ദർ ഇസ് നോ പോലീസ് സ്റ്റേഷൻ ആൻഡ് പ്രിസൺ അവിടെ പോലീസ് സ്റ്റേഷനോ പ്രിസൺ ഒന്നും നോ ഹർ പോവർട്ടി ആൻഡ് വോണ്ട് വിശപ്പും ബട്ടിണിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നത്തിങ് ഇസ് ഓൺഡ് ബൈ എനിബി ഒന്നും ആർക്കും സ്വന്തമല്ലാത്ത ഒരു സ്ഥലമാണത് ദ പ്രൂവ് എ ഫ്രഷ് ഫ്ലവർ ഓണ മീൻസ് അവർക്ക് ഗോൾഡും സിൽവറിനോടൊന്നും താല്പര്യമില്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഓർണമെൻസിനാണ് ദർ ഇസ് നോ കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇല്ല അവർക്ക് ദർ ഇസ് നോ ഇൻ ഈക്വാൾ സെൽഫ് മോട്ടീവ്സ് അപ്പോൾ അവനവന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതേപോലെ തന്നെ ഒരു ഈക്വാളിറ്റി ഇല്ലായ്മ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല ദർ ഇസ് നോ കാസ്റ്റ് ക്രീഡ് ആൻഡ് റീജിയണൽ ഡിസ്റ്റിങ്ഷൻസ് അപ്പോൾ ജാതിയോ മതോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരിലുള്ള വ്യത്യാസങ്ങളോ ഒന്നും അവരുടെ ഇടയിൽ കാണാൻ സാധിക്കില്ല ഈവൻ ദ ഡോക്ടർ ഇസ് എൻ ഐഡിയൽ പേഴ്സൺ ടു അക്സെപ്റ്റ് ദ സ്കിൽസ് ഓഫ് അതേഴ്സ് അതിൽ ഡോക്ടറുടെ ക്യാരക്ടർ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം മറ്റുള്ളവരുടെ കഴിവുകളേനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഒരു നമുക്കൊരു ഫൂളിഷ് ആശയമായിട്ടൊക്കെ തോന്നാം ആ ഒരു സിറ്റുവേഷനൊക്കെ എന്നാലും നമുക്ക് എന്ത് പറയാം അങ്ങനെ മറ്റുള്ളവരുടെ സ്കില്ലുകൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു മനസ്സുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഡോക്ടറിനെ കാണാനായിട്ട് സാധിക്കുന്നത് ദിസ് എൻകറേജസ് എ ന്യൂ പേഴ്സ്പെക്റ്റീവ് ഓൺ ലൈഫ് ആൻഡ് കൾച്ചർ ഇത് കാണുമ്പോൾ തന്നെ എന്താണ് നമുക്ക് ഒരു പുതിയൊരു കാഴ്ചപ്പാടാണ് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പ അത് നമ്മുടെ കെനാറാമിലും ബേച്ചാറാമിലും ഒക്കെ വരുത്തുന്ന ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഡിസ്കസ് ദ പ്ലേ ബിയോണ്ട് ദ ലാൻഡ് ഓഫ് എ ആസ് എ സെറ്റായർ ഓൺ കണ്ടംപററി സൊസൈറ്റി കണ്ടംപററി സൊസൈറ്റീനെ എങ്ങനെയാണ് സെറ്റാറൈസ് ചെയ്യുന്നത് അപ്പം തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞത് സെറ്റായർ പ്ലേ ആണ് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് അതായത് നമ്മൾ കെനാറാമാരാണ് ബെച്ചാറാമാരാണ് എങ്ങനെ അവരവിടെ എത്തുന്നു പിന്നെ അവരൊരു ടോപ്പിയൻ ആയിട്ടുള്ള അതായത് ഒരു ഐഡിയൽ വേൾഡിലേക്ക് ഒരു തികച്ചു മാർ മാതൃകാപരമായിട്ടുള്ള എല്ലാം കൊണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് അവരെത്തിപ്പെടുന്നു ഇനി അവിടുത്തെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത് അവിടുത്തെ ഫുഡ് കഴിക്കുന്ന ഭക്ഷണശാലയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണം അവിടെ പ്രത്യേകിച്ച് ക്ലാസ് ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഇല്ല ുള്ളത് പറയാം അതേപോലെ തന്നെ വേറെ നമ്മൾ പറയുന്ന സമയത്ത് പോലീസ് നമ്മളിപ്പോൾ കുറച്ചും മുന്നേ പറഞ്ഞ പോയിന്റ്സ് തന്നെ പോലീസ് സ്റ്റേഷൻസ് ക്രൈംസ് പ്രിസൻസ് അതേപോലെ ഹങ്കർ ക്രിമിനൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അവർക്ക് അവർ ഷോഫ് കാണിക്കാൻ വേണ്ടി സ്വർണ്ണം വെള്ളിയൊന്നും ഇട്ട് നടക്കേണ്ട കാര്യമില്ല അവർ ഫ്ലവേഴ്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പിന്നെ എന്താണ് അവർ ഗ്ലോബലൈസേഷൻ ഇല്ല അതേപോലെ സാധനങ്ങൾ കയറ്റിമതി ചെയ്യുക ഇറക്കുമതി ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അവർക്ക് വേണ്ടത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു അവരത് യൂസ് ചെയ്യുന്നു അത്രേ ഉള്ളൂ പിന്നെ എന്താണ് അവർക്ക് സെൽഫിഷ് ആയിട്ടുള്ള ആശയങ്ങളില്ല ഇനീക്വാളിറ്റികളില്ല എന്താ പറയുക റീജിയണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സ്കില്ലുകൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ട് അതേപോലെ തന്നെ ഇത് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് എന്താ ഇതൊക്കെയും നമ്മുടെ ലോകത്തിന് നമ്മുടെ പ്രസൻറ്റ് വേൾഡിനെ കോൺട്രാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് വല്ലതും നമ്മൾ നാട്ടിൽ നടക്കുകയെന്ന് നടക്കൂല അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് വേണം അവസാനിപ്പിക്കുക അതുകൊണ്ടാണ് അത് സെറ്റയറായിട്ട് മാറുന്നത് കാരണം ഒറിജിനലി ഉള്ള ഒന്നിനെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പറയുമ്പോഴേ അതിന് സെറ്റയർ ആവുള്ളൂ അപ്പോൾ ഓൾറെഡി തിൻ്റെയൊക്കെ ആണ് നമ്മുടെ നാട് അപ്പം അതിൻ്റെ ഒരു തമാശ രൂപേണ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു തമാശ തോന്നുന്ന രീതിയിൽ തമാശയായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ് അതൊരു സെറ്റയർ ആയിട്ട് മാറിയത് എന്ന് പറഞ്ഞിട്ട് അത് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ രസ ക്വശനായി അപ്പം ഇത്രയാണ് അതിൽ മെയിൻ പോയിന്റ്സ് വരുന്നത് ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ബേണിംഗ് എന്നുള്ളതാണ് വി എസ് ധനോഷ് അപ്പോൾ ഏത് ഷോർട്ട് ഫിലിം ആണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതായത് ഷോർട്ട് ഫിലിം ഡിസ്കസസ് ഇഷ്യൂസ് ഓഫ് ഫീമെയിൽ സബ്ജുഗേഷൻ വിച്ച് കട്ട് അക്രോസ് റിലീജിയൻ ക്ലാസ് കാസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അതായത് ഏത് മതമായിക്കോട്ടെ ഏത് വിഭാഗമായിക്കോട്ടെ വർഗ്ഗമായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ ഏത് സാമ്പത്തിക നിലവാരമുള്ള ആളായിക്കോട്ടെ അവിടെയൊക്കെയും സ്ത്രീ ആയി പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് അടിച്ചമർത്തലുകൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് നമുക്കിവിടെ കാണുന്നത് ഇവിടെ രണ്ട് കാറ്റഗറി രണ്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് റിച്ച് ആയിട്ടുള്ള ഒരാൾ പൂർ ആയിട്ടുള്ള ആൾ അതേപോലെ തന്നെ ഒരു ലോ ക്ലാസ്സുള്ള ഒരാൾ ഹൈ ക്ലാസ് ഉള്ള ഒരു സ്ത്രീ ആ രണ്ട് സ്ത്രീകളും ഒരേപോലെ സഫർ ചെയ്യുന്നത് പുരുഷ മേധാവിത്വം തന്നെയാണ് ഡയലോഗ് ബിറ്റ്വീൻ ടു യങ് മദേഴ്സ് ടു ടു ഡിഫറെൻറ്റ് ട്രാക്റ്റ് ഓഫ് സൊസൈറ്റി രണ്ട് യങ് മതേഴ്സിനെയാണ് കാണുന്നത് രണ്ട് പേരും രണ്ട് ഡിഫ് വ്യത്യസ്ത തലങ്ങളിൽ നിന്നും സമൂഹത്തിൻ്റെ വന്നിട്ടുള്ളവരാണ് ദ ടോക്ക് ടേക്സ് ദ ടോക്ക് ടേക്സ് പ്ലേസ് അറ്റ് ദ ഫ്യൂണറൽ ഗാർഡൻ വരാണസി വാരാണസിയിലാണ് ഈ ഒരു കാര്യ സംസാരം അല്ലെങ്കിൽ ഈ ഒരു ഇവർ തമ്മിലുള്ള ഒക്കെ നടക്കുന്നത് ഇൻവിസിബിൾ പെട്രിയാർക്ക് റെപ്രസെൻറ്റ് ത്രൂ ദ വോയിസസ് ഓഫ് മെൻ പുരുഷന്മാരുടെ സൗണ്ടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ടായിട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ അല്ലാണ്ട് അവരുടെ രൂപങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അവർ ഇൻവിസിബിളായിട്ട് ആ ഒരു എന്താ പറയുക നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു പുരുഷ മേധാവിത്വത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അതിന്റെ പ്രതിധ്വനി ഉണ്ട് എന്ന് കാണിക്കാനാണ് അങ്ങനൊരു ടെക്നിക്ക് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ദേ ഫോർ ഗെറ്റ് ദിയർ റിഫറൻസസ് ആൻഡ് റിമെമ്പർ ഓൺലി ദർ ലോസസ് അവർ തന്നെ ഒരുപാട് ഉണ്ട് ഇപ്പോൾ ജാതിയുടെ കാര്യത്തിലാണെങ്കിലും സുഖ സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും പക്ഷേ അവരുടെ ഇടയിൽ അവരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മെയിനായിട്ടും എന്താണ് അവരുടെ നഷ്ടങ്ങൾ തന്നെയാണ് പ്രീത ആൻഡ് ശകുന്തള മിശ്ര ഇതാണ് അവരുടെ പേരിട്ടോർത്ത് വെക്കണേ പ്രീത ആൻഡ് ശകുന്തള മിശ്ര നെഗോഷിയേറ്റ്സ് ഓവർ ദ റൈറ്റ്സ് ഓഫ് ചന്ദ്സ് അതായത് പ്രീത സൺ ഡെഡ് ബോഡി അതോ ചന്ത എന്ന് പറയുന്ന പ്രീതയുടെ മകൻ്റെ ഡെഡ് ബോഡിയുടെ പേരിലുള്ള വിലവേശലാണ് നമ്മളവിടെ കാണുന്നത് ആക്ച്വലി ഒരു ഡെഡ് ബോഡി എന്തിനാണ് ശകുന്തള മിശ്രയ്ക്ക് എന്നുള്ളത് നമുക്ക് ഇതിൽ എവിടെയും മനസ്സിലാവുന്നില്ല എന്നാലും ആ ഒരു ഡെഡ് ബോഡിയെ ബേസ് ചെയ്തിട്ടാണ് ഇവർ തമ്മിൽ സംസാരം വരുന്നത് ദ മണി പ്രോമിസ്ഡ് ഓവർ ഹർ സൺസ് ബോഡി ഈസ് ബിലീവഡ് ടു ബ്രിങ് സം റിലീഫ് ടു പോവർ പ്രീത അപ്പോൾ ആ ഒരു ഡെഡ് ബോഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ശകുന്തളയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പണമാണ് ഇവർ തിരിച്ച് ഓഫർ ചെയ്തിട്ടുള്ളത് പ്രീതയ്ക്ക് അപ്പം അവർ പണം ഇവർക്ക് വലിയ സപ്പോർട്ടാവും ഇവരുടെ മകളെ പഠിപ്പിക്കാനും ജീവിക്കാനും ഒക്കെ ബട്ട് മദർ എൻസൈഡ് ഹേഴ്സ് എൻ ടു ഡു ദറ്റ് പക്ഷെ അവരുടെ ഉള്ളിലുള്ള പ്രീതയുടെ ഉള്ളിലുള്ള ഒരു അമ്മ മനസ്സ് എന്തിനു സംബന്ധിക്കുന്നില്ല സ്വന്തം മകന്റെ ഡെഡ് ബോഡി വേറൊരാൾക്ക് പണത്തിന് വേണ്ടി വിറ്റ് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല ശകുന്തള ലോസ്റ്റേഴ്സ് ആൻഡ് പുരാൻ ടു ഡ്രോണി അതേപോലെ ശകുന്തളയുടെ മകനും എന്ത് ചെയ്തിട്ടുണ്ട് ശകുന്തളയുടെ മകനാണ് പുരാൻ അപ്പോൾ അവനും എന്ത് ചെയ്തിട്ടുണ്ട് മുങ്ങി മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാണ് ഇഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ ബിക്കം ദ വില്ലൻ ഫോർ പ്രീത ഇറ്റ് ഈസ് പെട്രിയാർക്കൽ ബിലീവ്സ് ദാറ്റ് മേക്ക് ലൈഫ് മിസറബിൾ ടു ശകുന്തള അപ്പം ജാതി മതം അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് മെയിനായിട്ടും പ്രീതിയുടെ ലൈഫിൽ വില്ലൻ ആയതെന്നുണ്ടെങ്കിൽ നമ്മുടെ ശകുന്തള നോക്കുവാണെങ്കിൽ അവിടെ ഒരു പെട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു ബിലീഫുകളാണ് അവരുടെ ജീവിതം നശിപ്പിച്ചിട്ടുള്ളത് അേർലി ലവ് മാരേജ് ആൻഡ് ഹെർ ഹസ്ബൻഡ്സ് ഡെത്ത് മേഡ് എവറിത്തിങ് ഡിഫിക്കൾട്ട് ഫോർ പ്രീത പ്രീതയെ സംബന്ധിച്ച് അവർ ലവ് മാരേജ് ആയിരുന്നു വീട്ടുകാരൊക്കെ ഇതാക്കിയിട്ട് ഇറങ്ങി പോയതാണ് അപ്പോൾ എന്തായാലും നേരത്തെ കല്യാണം കഴിച്ച് പെട്ടെന്ന് തന്നെ പോകാൻ കഴിഞ്ഞു അത് മാത്രമല്ല അതിനുശേഷം അവരുടെ ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ മരിച്ചു പോവുകയും ചെയ്തു ഇതാണ് അവരുടെ ലൈഫിനെ ഭയങ്കര വേഴ്സ് ആക്കി മാറ്റിയതെന്ന് പറയുന്നുണ്ട് ശകുന്തളാസ് മാരേജ് ആറ്റ് കോസ്റ്റ് ഹെർ ഡ്രീംസ് ഓഫ് ബിക്കമിങ് എ നാഷണൽ ലെവൽ ഹോക്കി പ്ലയർ അതേപോലെ തന്നെ ശകുന്തളയെയും കല്യാണം കഴിപ്പിച്ച് വിട്ടതോട് കൂടിയിട്ട് അവൾക്ക് ഭയങ്കര ഹോക്കി പ്ലെയർ ആവണമെന്ന് ഭയങ്കര ഗ്രഹമായിരുന്നു അതിനൊന്നും അവളെ കൊണ്ട് സാധിച്ചില്ല അവളുടെ ആഗ്രഹങ്ങളൊക്കെ അവിടെ ഇല്ലാണ്ടാവുകയാണ് വെൻ വൺ ഓഫേഴ്സ് കംഫർട്ട് ത്രൂ ഹെ വേർഡ് ശകുന്തള ഗീവ്സ് മണി ടു പ്രീത ആൻഡ് റിഫ്യൂസസ് ടു ടേക്ക് ചാൻസ് ബോഡി അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് അതായത് ശകുന്തള പ്രിയക്ക് സോറി പ്രീതയ്ക്ക് വേണ്ടിയിട്ട് പണം ഓഫർ ചെയ്യുന്നുണ്ട് നിന്നെ സഹായിക്കാൻ ഞാനുണ്ടാവും അല്ലെങ്കിൽ നിനക്ക് എല്ലാത്തി കാര്യത്തിലും ഒരു സഹോദരി പോലും ഞാനുണ്ടാവും എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ട് അതേസമയം തന്നെ ശകുന്തള പറയുന്നുണ്ട് ഇനി പ്രീതയുടെ മകൻ്റെ ഡെഡ് ബോഡി ആവശ്യമില്ല നീ തന്നെ അത് സംസ്കരിച്ചോളൂ എന്നുള്ള രീതിക്ക് അവർ നല്ല രീതിക്ക് സംസാരിച്ച് അവസാനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളവിടെ കാണാൻ സാധിക്കുന്നത് അതായത് രണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള സ്ത്രീകൾ ഒരേ സംസാരിച്ച് സംസാരിച്ച് വരുമ്പോൾ രണ്ടു പേരും ഒരേ തരത്തിലാണ് സഫർ ചെയ്യുന്നത് രണ്ടുപേർക്കും നഷ്ടങ്ങൾ ഒരേപോലെയാണ് എന്ന് മനസ്സിലാക്കി അവർ രണ്ട് സഹോദരിമാരെ പോലെയായിട്ട് പിരിയുന്ന ഒരു സെഷനാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ക്വശൻ നോക്കുവാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഇൻഹാറൻ പെട്രിയാർക്കി ആൻഡ് ഇസ് അസോസിയേറ്റഡ് ഈവൽസ് ഇൻ ദ ലൈറ്റ് ഓഫ് ദി ഷോർട്ട് ഫിലിം പേണി അപ്പോൾ ഒരു പെട്രിയാർക്കി കാരണം ഉണ്ടാവുന്ന എന്തൊക്കെ ഈവൽസ് ആണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നോക്കണ സമയത്ത് ഈ പറഞ്ഞ പോലെ മെയിൽ ഡോമിനൻസ് അല്ലെങ്കിൽ ആ പെട്രിയാർക്കിനെ കുറിച്ച് നമുക്കൊരു പാരഗ്രാഫ് എഴുതാം പിന്നെ നമുക്ക് എന്ത് പറയാം ആ ഒരു എവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു പവർ ഹോൾഡ് ചെയ്യുന്ന ആര് തന്നെയായിരിക്കും പുരുഷന്മാർ തന്നെയായിരിക്കും അതിന് നമുക്ക് വേറെ വാക്കുകളൊന്നും നമുക്ക് പറയാനില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസൊക്കെ നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ശകുന്തള ആരാണ് അതേപോലെ തന്നെ നമ്മുടെ പ്രീത ആരാണെന്നൊക്കെ പറയാം ശകുന്തളയുടെ ലൈഫ് മാറ്റിമറിച്ചത് എന്താണ് ഒരു പെട്രിയാർക്കൽ ഫാമിലിയാണ് അവളുടെ ആ ഒരു ഹോക്കി പ്ലെയർ ആവാനുള്ള ആഗ്രഹമൊക്കെ തിരസ്കരിച്ചതൊക്കെ ആ ഒരു മാരേജിന് ശേഷമാണ് പിന്നെ പ്രീതയുടെ കേസ് നോക്കുവാണെങ്കിൽ ലവ് മാരേജ് ആയിരുന്നു കാസ്റ്റിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ ലൈഫ് കുറേ തകർന്നു പിന്നെ ആ ഒരു ജാതി പ്രശ്നം കൊണ്ട് മാത്രം അവളുടെ പാരൻസിനെയും അവരുടെ വില്ലേജിനെയും മൊത്തം ചുട്ടരിച്ച് കളഞ്ഞൊരു സിറ്റുവേഷൻ ആയിരുന്നു അവരുടെ പ്രണയം എന്ന് പറയുന്നത് പിന്നെ എന്താണ് അവളുടെ ഹസ്ബൻഡ് മരിക്കുന്നുണ്ട് ഇതൊക്കെയും ഒരു പെട്രിയാർക്കിയുടെ ഒരു എന്താ പറയുക ആ ഒരു പൈശാചികമായ ഒരു ഭാവമാണ് നമുക്ക് ഇത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു ഇത്രയും പേരുടെ ജീവിതം ഇല്ലാതാവുന്നു ഇതിൻ്റെയൊക്കെയും പുറകിൽ പ്രവർത്തിക്കുന്ന മെയിൻ കണ്ണി എന്താണ് ഈ പെട്രിയാർക്കി തന്നെയാണ് അപ്പോൾ അത് ഇവരുടെ രണ്ടുപേരുടെയും ലൈഫ് എക്സ്പീരിയൻസുകൾ വെച്ചിട്ട് നമുക്കത് എഴുതാവുന്നതാണ് കേട്ടോ ഇനി തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ അനുരാഗ് കശ്യപിൻ്റെയാണ് അപ്പോൾ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് മെയിൻ പോയിന്റ്സ് ആയിട്ട് ഇറ്റ് ഇസ് എ വുമൻ സെൻട്രിക് ഫിലിം ഇതൊരു സ്ത്രീകളിൽ സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിനിമയാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ദ സ്ക്രിപ്റ്റ് റിവോൾസ് അറൗണ്ട് ത്രീ വിമൻ മൂന്ന് സ്ത്രീകളാണുള്ളത് ഹു ഡിസൈഡ് ടു ലീവ് ദി ഇമാജിൻ പ്രൊട്ടക്ഷൻ ഓഫ് ദയർ ഹൗസ് അതായത് അവരുടെ വീട്ടുകാർ ഹസ്ബൻഡായിക്കോട്ടെ മദറിൻലോ ആയിക്കോട്ടെ അവർക്കൊക്കെ ഒരു ധാരണ ഉണ്ടാകും നിന്നെ സേഫ് ആക്കി നിർത്തണം നീ പുറത്തു പോയി ജോലി ചെയ്യേണ്ട കാര്യമില്ല നീ അകത്ത് നിന്നാലാണ് സേഫ് അങ്ങനെ ഒരു ഇമാജിനേഷൻ പ്രൊട്ടക്ഷനാണ് അവർ കൊടുക്കുന്നത് ആക്ച്വലി അങ്ങനെയൊന്നുമില്ല നമുക്കാ ഒരു നമ്മൾക്ക് എന്താ പറയുക വീടിനകത്ത് നിൽക്കുന്ന പുറത്ത് നിൽക്കുന്നവർ വലിയ വ്യത്യാസം എവിടെയാണെങ്കിലും നമുക്ക് വേണ്ട പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇമാജിനറി പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഈ വീട്ടുകാർ നമ്മുടെ ഈ കഥയിൽ കാണുന്ന വീട്ടുകാരൊക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ പുറത്ത് പോയില്ലല്ലോ അതാണ് അതിൻ്റെ എയിം ദേ ഹ് ടു ഫേസ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെറാസ്മെൻറ്റ് ഫ്രോം ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഹവർ ഹോം അപ്പോൾ അവരുടെ വീടിൻ്റെ വീട്ടിലായിക്കോട്ടെ ജോലിസ്ഥലത്തായിക്കോട്ടെ റോഡിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ അവിടെ ഒക്കെ അവർക്ക് ഫിസിക്കലി ആയിട്ടും മെൻ്റലായിട്ടും ഒരുപാട് ഹെറാസ്മെൻ്റുകൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇൻ ദ ബിഗിനിങ് ദ ട്രൈ ട് സൈലൻസ് ആസ് എ വെപ്പൺ ബട്ട് ലേറ്റ് അതെ ഡിസൈഡ് ടു ഫൈറ്റ് ബാക്ക് ആദ്യമൊക്കെ ഇവരാൾ ഒരു സൈലൻസ് ഒന്ന് മിണ്ടാണ്ടിരുന്നാൽ മതി ഒഴിവാക്കി വിടാം അങ്ങനെ രീതിക്ക് അവർ കണ്ടു പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് മിണ്ടാണ്ടിരുന്ന ഒരു കാര്യമല്ല തിരിച്ച് പ്രതികരിക്കേണ്ടതുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ദീ ദേ മസ്റ്റ് എ കറേജ് ടു ഫൈറ്റ് എ സോഷ്യൽ ലീവിൽ ഓഫ് പെട്രിയാർക്ക് അപ്പോൾ ദീദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു സ്ത്രീ കഥാപാത്രമുണ്ട് സ്ട്രോങ് ആയിട്ട് അപ്പോൾ അവരുടെ സഹായത്തോടു കൂടിയാണ് ഇവരാ ഒരു എന്താ പറയുക പൈശാചികമായ അല്ലെങ്കിൽ ചെകുത്താമാർക്കെതിരെ പൊരുതാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുന്നത് ദ മെൻ സെക്കം ടു ദ സിസ്റ്റർഹുഡ് അങ്ങനെ ആ ഒരു സാഹോദര്യത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സഹോദരിമാരെ പോലെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സ്ത്രീകൾക്ക് മുന്നിൽ ിൽ പുരുഷന്മാർക്ക് തോറ്റ മടങ്ങേണ്ടി വരികയാണ് ഇവരെ ഉപദ്രവിക്കാൻ വരുന്നവരൊക്കെ അവിടെ തോറ്റു പോവുകയാണ് ദ പ്ലേസ് ഓക്യുപ്പാർട്ട് ബൈ എ വുമൺ ഇൻ ദ ഫസ്റ്റ് സീൻ ദ കിച്ചൺ സീ റീപ്ലേസ്ഡ് ബൈ എ മാൻ ഇൻ ദ ലാസ്റ്റ് സീൻ തുടക്കത്തിൽ അടുക്കളയിൽ കാണുന്നത് ഒരു സ്ത്രീനെയാണ് പക്ഷേ അവസാനമാകുമ്പോഴേക്കും അവിടെ കാണുന്നത് അവരുടെ ഹസ്ബൻഡിനെയാണ് അവർ ചേഞ്ച് എന്ന് പറയുന്നത് അത്രയും വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കുന്നത് ഈ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി അതിൽ രസയ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ സെൽഫ് ഡിഫൻസ് ഇസ് ദ ബെസ്റ്റ് ഡിഫൻ എക്സ്പ്ലെയിൻ ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഷോർട്ട് ഫിലിം സെൽഫ് ഡിഫൻസിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വീട്ടുകാർ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കുന്നു പക്ഷെ അവരുടെ ഇടയിൽ ഇൻഡിപെൻഡൻ്റായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ നമുക്കവിടെ കാണുന്നുണ്ട് അവർക്ക് നേരിടേണ്ടി വരുന്നത് എന്താണ് പുറത്തു പോയി കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ആണ് അവിടെ വർക്ക് പ്ലേസിലായാലും പുറത്തായാലും ഒക്കെ അവർക്ക് അത് തന്നെയാണ് നേരിടേണ്ടി വരുന്നത് അതേപോലെ തന്നെ അതിനുശേഷമാണ് നമ്മുടെ ദീദി എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നുണ്ട് ദീദി എന്ന് പറയുന്ന ക്യാരക്ടറാണ് അവർക്ക് എന്ത് ചെയ്യുന്ന ഒരു എന്താ പറയുക സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് സ്ട്രഗിൾസിനെതിരെ പൊരുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്ട്രെങ്ത്ത് ആർജവം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ആ ഒരു കഴിവ് കൊടുക്കുന്നവരാണ് ഈ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അങ്ങനെ ഇവർ അവരുടെ കൂടെ പോയിട്ട് മാർഷ്യൽ ആർട്സൊക്കെ പഠിക്കുന്നുണ്ട് അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാരുടെയൊക്കെ അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പുരുഷന്മാർ ഇവരുടെ മുന്നിൽ കീഴടങ്ങുന്നതാണ് കാണുന്നത് അപ്പം അങ്ങനെ നമ്മൾ അത് സൈലൻസ് കീപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ ഇതിനെ സഹിച്ചിട്ടോ കാര്യമില്ല നമ്മളത് ഡിഫെൻഡ് ചെയ്താൽ തന്നെയാണ് കാര്യമുള്ളു അതാണ് ഫൈനലി ചേഞ്ചസിലേക്ക് ഒരു ചേഞ്ചിലേക്ക് വരെ എത്തിപ്പെടുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് ആൻ എക്സെപ്റ്റ് ഫ്രം അഭിജ്ഞാന ശകുന്തളം അപ്പോൾ അഭിജ്ഞാന ശകുന്തളത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്ലോട്ട് ലൈനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിൽ ഇനി നമുക്ക് ആ ഒരു ടെക്സ്റ്റിലത്തെ മെയിൻ പോയിന്റ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ദ ഹോളി ഗ്രോ ഗ്രീവ്സ് അറ്റ് ദ ഡിപ്പാച്ചർ ഓഫ് ശകുന്തള ടു ഹസ്ബൻഡ് ദുഷ്യന്ത സോം അപ്പോൾ നമ്മുടെ ശകുന്തള ദുഷ്യന്തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഹസ്ബൻഡായിട്ടുള്ള ദുഷ്യന്തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൽ ആ ഒരു തോട്ടത്തിലുള്ള എല്ലാവരും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും അല്ലെങ്കിൽ എല്ലാ സസ്യലതാദികളും എന്താണ് ഭയങ്കര വിഷമത്തിലാണ് ആ ഒരു സീനാണ് നമുക്ക് പഠിക്കാനുള്ളത് അവളുടെ ആ ഒരു ശകുന്തള യാത്രയാവുന്ന ഒരു സീൻ ദാർ ദി ഫ്ലോർ ആൻഡ് ഫോൺ എക്സ്പ്രസസ് ദെയർ ഇമോഷൻസ് ആസ്ഇഫ് ദിയർ ഹ്യൂമൻ ബീങ്സ് അപ്പോൾ അവിടുത്തെ എല്ലാ ജീവജാലങ്ങളും എന്താ പറയുക സസ്യ ലതാദികളൊക്കെ എന്താ ചെയ്യുന്നത് മനുഷ്യന്മാരെങ്ങനെയാണോ വിഷമങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് അതുപോലെയാണ് അവരും എക്സ്പ്രസ് ചെയ്യുന്നത് ശകുന്തള ലൗസ് ഈച്ച് ആൻഡ് എവറി ഇൻഹാബിറ്റൻസ് ഓഫ് ദ ആശ്രം ആൻഡ് ദിയർ അസിപ്രോക്കേറ്റ് ഹയർ ലവ് ശകുന്തള അവിടുത്തെ ഓരോ ജീവികളെയും എന്ത് ചെയ്യുന്നുണ്ട് അത്രയും അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അവരൊക്കെ ചിരിച്ചുമ്പോൾ അവളെയും സ്നേഹിക്കുന്നുണ്ട് ഗൗതവി ഇത് സീനിയർ ഫീമെയിൽ അസറ്റിക് ടെലിങ് ഹോ ദോൾ ദ ഡിവൈനിറ്റീസ് ആർ ബിഡിങ് ഹോ ഫേവർ അപ്പോൾ ഗൗതമി പറയുന്നുണ്ട് അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ആളാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടുത്തെ എല്ലാ ആളുകളും അല്ലെങ്കിൽ എല്ലാ ചരാചരങ്ങളും നിനക്ക് യാത്രയപ്പ് നൽകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ദ ഡോ പീക്കോസ് ആൻഡ് ഈവൻ ദ ട്രീസ് എക്സ്പ്രസസ് ദ ഗ്രീവ് അപ്പോൾ ഇവരുടെയൊക്കെ ഡോ ആ എന്താ പറയുക മാൻ എങ്ങനെയാണ് വിഷമം പ്രകടിപ്പിക്കുന്നത് പീക്കോക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇലകൾ മരങ്ങൾ എങ്ങനെയാണ് ഇല പൊഴിച്ച് സങ്കടം പ്രകടിപ്പിക്കുന്നത് ഇതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ശകുന്തള ആൻഡ് മാധവി ദ ജാസ്മിൻ പ്ലാന്റ് അവിടുത്തെ ജാസ്മിൻ പ്ലാന്റ് ആയിട്ടുള്ള മാധവി ആയിട്ടുള്ള ശകുന്തളയുടെ റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ കാണാം ഷി റിക്വസ്റ്റ് ഹെർ ഫോസ്റ്റർ ഫാദർ കാൻബാ ടു ടേക്ക് കെയർ ഓഫ് മാധവവി ഇപ്പോൾ മാധവീനെ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛനെയാണ് അവളെ ഏൽപ്പിക്കുന്നത് ശകുന്തള ഹാസ് ആൻ അഡോപ്റ്റീവ്സ് ആൻഡ് എ ലറ്റ് വിൽ ഫൗണ്ട് ഹു ട്രൈസ് ടു ബ്ലോക്ക് ഹെർ ഫ്രം ഗോയിങ് അവ പോകുന്നതിൽ നിന്നും അവളെ തടഞ്ഞുകൊണ്ട് ഒരു മാൻപേട അല്ലെങ്കിൽ ഒരു മാൻകുഞ്ഞു അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ പ്രിയംവതേനയും അനസൂയനെയും കുറിച്ച് അവരിതേപോലെ ഇവള് ശകുന്തള പോകുന്നതിൻ്റെ വിഷമത്തിലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചക്രവാഗ ഇൻ ദ കോൾ ഓഫ് എസ് മീറ്റ് ചക്രവാക പക്ഷി എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ആ ഒരു ഇണേനെ ഇണ വിളിക്കുന്നതിൻ്റെ ആ ഒരു സങ്കടം അല്ലെങ്കിൽ ഇണ വിളിക്കണ സമയത്ത് ഇവർ ഭയങ്കര വിഷമത്തിലിരിക്കുകയായതുകൊണ്ട് തന്നെ അതിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല ഓൾ ദ തിങ്സ് ഇൻ ദ ഹോളി ഗ്രോ ആർ ഗ്രീഫ് സ്ട്രൈക്ക് ഓൺ ദ ഡിപ്പാച്ചർ ഓഫ് ശകുന്തള അങ്ങനെ ആ ഒരു തോട്ടത്തിലുള്ള എല്ലാ ജീവികളും എന്താണ് ആ ഒരു വിഷമത്തിലാണ് നിൽക്കുന്നത് എന്നവിടെ പറയുന്നുണ്ട് ഇനി ആ ഒരു ശകുന്തള ട്രിപ്പാച്ച ഫ്രണ്ട് ഹോളി ഗ്രോ അപ്പോൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള ഈ പോയിന്റ്സ് തന്നെയാണ് നമുക്ക് എലാബറേറ്റ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ശകുന്തള എങ്ങോട്ടാണ് പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങുക പിന്നെ അവിടുത്തെ ഹോളി ഗ്രോ എന്ന് പറയുന്ന സാധാരണ ഒരു എന്താ പറയുക ഒരു തോട്ടത്തിനെ പോലെയല്ല അവിടുത്തെ എല്ലാവർക്കും ജീവനുള്ളത് പോലെയാണ് നമുക്ക് ആവുന്നത് ശകുന്തളയുടെ സ്നേഹം അവർക്ക് തിരിച്ചിങ്ങോട്ടുള്ള സ്നേഹം പീക്കോക്ക് എന്താണ് ചെയ്യുന്നത് ഡോ എന്താണ് ചെയ്യുന്നത് ട്രീസ് എന്താണ് ചെയ്യുന്നത് അതേപോലെ മാധവി ആരാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുക പിന്നെ അവൾ അവൾ അച്ഛനോട് പറയുന്നത് കൺവനോട് കൺമിനോട് പറയുന്നുണ്ട് മാധവികളെ നന്നായി നോക്കണം അതേപോലെ തന്നെ അവിടെ അടുത്തുള്ള ഒരു മാംഗോ ട്രീ മാങ്കോട്ടറി മാങ്കോട്ടറീനേയും കൊണ്ട് അവൾക്കവിടെ അടുത്ത് തന്നെ ഒരു ഒരു വരനെ പോലെ അവൾക്കവിടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തണം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അച്ഛൻ സമ്മതിക്കുന്നുണ്ട് പിന്നെ അവർ കുറിച്ച് പറയുന്നുണ്ട് ആ മാൻകുട്ടീനെ കുറിച്ച് പറയുന്നുണ്ട് അവൾ അവർ തമ്മിലുള്ള റിലേഷൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ അവർ എങ്ങനെയാണ് അവൻ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ പിന്നെ പ്രിയം വധേനെയാണ് സൂയിനേനെ കുറിച്ചൊക്കെ പറയുക അങ്ങനെ ആ മൊത്തത്തിലെ എല്ലാ പോയിൻറ്റ്സും എഴുതി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ടും പറയാനുള്ള കാര്യങ്ങളുള്ളൂ അപ്പോൾ ഇത്രയും ഈ വീഡിയോസ് ഹെൽപ്പുൾ ആയെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്